Hi friends, Assalamu alaikum. Welcome back to MISRIYA family vlog. In the Nanoda and Rikinadam, Namukam, Iftarinum, Adubole, each Uda Sametaka, Kudikam Batia, Naluru, drinking day, recipe tanam, Vandrikunadam, Panana the Naivade, Ara litter, palad the tundam, in Namuki the lake vanda them, pal puddi Namuki the lake, Avashinda Pananavada, render tablespoon. പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് പാലിൽ മിക്സ് ആക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് പാലിലേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി നമ്മുടെ പാലൊക്കെ വെന്ത് വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം നമുക്ക് ഇതിനേക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയും കുറച്ച് പഴവും കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് മാത്രം നമുക്ക് ഇതിലേക്ക് മതി ഇനി നമ്മുടെ പാൽ ഇവിടെ ചൂടാറിയിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ മാതളങ്ങ കൂടെ ഉണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും പക്ഷേ ഞാനത് മറന്നുപോയി വിട്ടുപോയി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് രണ്ട് തുള്ളി വാനില എസൻസ് ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടി പിന്നെ ഇത് സബ്ജാ സീഡ് അഥവാ കസ്കസ് അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് അപ്പോൾ അതും കൂടെ ഇട്ടപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഡേറ്റ്സും കൂടെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡേറ്റ്സും പിന്നെ കുറച്ച് ബദാമും കൂടെ നമുക്കത് നിർബന്ധമില്ല കേട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമ്മളൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം കുടിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ് താങ്ക് യു